എന്റെ പേര് ആ മാസപ്പടിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ പേര് ആ ഡയറിയിൽ ഉണ്ടാവില്ല. പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രാജു പി നായർ. എന്ത് വിധി ഇത്? ഈ പി വി എന്ന ചുരുക്കപ്പേര് പിണറായി വിജയനാണ് എന്ന് മാത്യു കുഴൽനാടൻ ഇത്ര ഉറപ്പെന്താണ്? ഉത്തരം പറ. പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നുള്ള അതിന്റെ ഉറപ്പ് ആ സെറ്റിൽമെന്റ് ബോർഡിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സെറ്റിൽമെന്റ് ബോർഡിൽ ആർ സി എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണ്, ഒ സി എന്നുള്ളത് ഉമ്മൻചാണ്ടിയും കെ കെ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയും ആണെന്ന് പറയുന്ന സി പി എം. പി വി എന്ന് പറയുന്നത് പിണറായി വിജയനല്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്നറിയില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആർ സി എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും ഒ സി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും കെ കെ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറഞ്ഞ സി പി എം അല്ല രാജു പി നായർ. സത്യമാണോ ഈ പറയുന്നത്? അതേസമയം പി വി എന്ന് പറയുന്ന നിങ്ങൾ പിണറായി വിജയൻ എന്ന് ആരോപിക്കുന്ന ആൾ പറയുന്നു എന്റെ പേര് ആ മാസപ്പടിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ പേര് ആ ഡയറിയിൽ ഉണ്ടാവില്ല. പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രാജു പി നായർ. അല്ല, അതെ. അപ്പൊ ആർ സി എന്നും ഒ സി എന്നും കെ കെ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് തങ്ങളെ കുറിച്ചാണെങ്കിൽ തങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അതിനകത്ത് ന്യായങ്ങളുണ്ടെങ്കിൽ അത് ആത്മാഭിമാനത്തോടുകൂടി അവർ പറയും, നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, പാർട്ടി ഫണ്ടിലേക്ക് മേടിച്ചിട്ടുണ്ട് എന്നുള്ള അവർ പറയും. പക്ഷെ സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലാത്തവര് അതിനകത്ത് പറഞ്ഞിരിക്കുക താനല്ല എന്ന് പറയും. സ്വാഭാവികം. മുഖ്യമന്ത്രി സത്യമേ പറയുന്നുള്ളത് പിണറായി വിജയന്റെ കാലത്ത് അത് മിത്താണ്. ഇതാണ് മിത്ത്. ഈ വിഷയം സംബന്ധിച്ച് നിയമസഭയിൽ വന്നപ്പോ മാസങ്ങളോളമായിട്ട് പൊതുജന മധ്യത്തിലും അല്ലെങ്കിൽ ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നാക്കെടുത്താൽ പച്ച കള്ളം മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇത് അന്ന് തന്നെയാണല്ലോ. ആ കമ്പനി പറയുന്നതാണോ കേരളം വിശ്വസിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതാണോ കേരളം വിശ്വസിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമല്ല ആ റിപ്പോർട്ടിലുള്ളത്. കഷ്ടം. ഈ നാടിന് മുമ്പിലുള്ള തെളിവുകൾ വെച്ച് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. സത്യം. വളരെ കൃത്യമായിട്ട് മാസപ്പടി മേടിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്ത്? കോടികൾ, നൂറുകണക്കിന് കോടികൾ തട്ടിയെടുത്ത കേസിൽ, സാധാരണപ്പെട്ട സി പി എം പ്രവർത്തകരുടെ പണം തട്ടിയെടുത്ത കേസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താ കേരളത്തിന്റെ ഒരു മന്ത്രി പറയണം അത് അത്ര വലിയ തട്ടിപ്പൊന്നുമല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു രീതിയൊന്നും കോൺഗ്രസ്സുകാരെടുക്കില്ല. പച്ചവെള്ളം ചവച്ചുപിടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. പിന്നെ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ മകൾക്ക് കൂടി പണം കൊടുത്തുന്ന ആ റിപ്പോർട്ടിൽ പറയുമ്പോൾ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം അതല്ലേ? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ചോദിക്കാൻ പറ്റുന്ന ചോദ്യം വീണ തൈക്കേണ്ടി അദ്ദേഹത്തിന്റെ മകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. എനിക്കറിയില്ല. അപ്പൊ അതിനകത്ത് തന്റെ അച്ഛനും ആ ഈ വീണ തൈക്കേണ്ടിയുടെ അച്ഛനും ഇതിനകത്ത് പണം കൊടുത്തിരിക്കുന്ന എഴുതിയിരിക്കുന്ന ഭാഗത്ത് അത് താനല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ? ഇപ്പൊ കറക്റ്റ്. ശശിധരൻ കർത്ത തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്, ഞങ്ങൾ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് അതിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാൻ തയ്യാറുണ്ടോ? എന്താ ആരുമൊന്നും പറയാത്തത്, മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? എന്ത് വിധി ഇത്?